ഹായ്, നമസ്കാരം. വി ആർ സ്റ്റഡി സ്റ്റാറിലേക്ക് സ്വാഗതം. സ്കൂൾ തലങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷൻ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിന്റെ വിസ്തീർണം എത്ര? ഉത്തരം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിന് എത്ര ജില്ലകൾ ഉണ്ട്? ഉത്തരം 14. സംസ്ഥാന പക്ഷി ഏത്? ഉത്തരം മഴമുഴക്കി വേഴാമ്പൽ. സംസ്ഥാന പുഷ്പം ഏത്? ഉത്തരം കണിക്കൊന്ന. സംസ്ഥാന മൃഗം ഏത്? ഉത്തരം ആന. സംസ്ഥാന വൃക്ഷം ഏത്? ഉത്തരം തെങ്ങ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി? ഉത്തരം പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി? ഉത്തരം കെ ആർ ഗൗരിയമ്മ. ഗർഭശ്രീരാമൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഉത്തരം സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം പള്ളിവസാൽ. കേരളത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം, തുമ്പ. കേരളം ഒരു ഭ്രാന്താലയം ആണെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം ഏത്? ഉത്തരം രാജസമാചാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മലയാളി ആര്? ഉത്തരം ശ്രീ ശങ്കരൻ നായർ, 1897. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം കുട്ടനാട്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1956 നവംബർ 1. ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കേരളീയൻ ആര്? ഉത്തരം കെ ആർ നാരായണൻ. ബുക്കർ സമ്മാനം നേടിയ കേരള വനിത ആര്? ഉത്തരം അരുന്ധതി റോയ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി പ്രവർത്തിച്ച മലയാളി വനിത ആര്? ഉത്തരം ജസ്റ്റിസ് എം പാത്തിമ വി വി. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ച കേരളീയൻ ആര്? ഉത്തരം ടി എൻ ശേഷൻ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ഏത്? ഉത്തരം കണ്ണമ്മൂല. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആര്? ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? ഉത്തരം ഇ കെ നായനാർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കെ കളപ്പൻ. ഏത് മലയാളിയുടെ ചിത്രമാണ് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏത്? ഉത്തരം സി എം എസ് കോളേജ്, കോട്ടയം. കാടുകളില്ലാത്ത കേരളത്തിന്റെ ഒരേ ഒരു ജില്ല? ഉത്തരം ആലപ്പുഴ. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം? ഉത്തരം ചെമ്പഴന്തി. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എവിടെയാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര്? ഉത്തരം ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. കേരളം എന്ന് കേട്ടാലോ തിളക്കളം ചോര നമുക്ക് ഞരമ്പുകളിൽ, ഇത് ആരുടെ വരികളാണ്? ഉത്തരം
വളത്തോൾ നാരായണ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏത്? ഉത്തരം നെടുങ്ങാടി ബാങ്ക്. ആദ്യത്തെ ജ്ഞാനവിന അവാർഡ് ആർക്കാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പിന്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീർന്ന കവി ആരെ? ഉത്തരം കുമാരനാശാൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് സാഹിത്യകാരൻ ആരെ? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു മലയാള കവി കേരള വ്യാസൻ എന്നറിയപ്പെടുന്നു ആരാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. സാഹിത്യത്തിന് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ അവാർഡ് ഏത്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരെ? ഉത്തരം പൂന്താനം. റെഡിമർ വോട്ടോകളത്തിൽ മരണമടഞ്ഞ പ്രശസ്ത മലയാള കവി ആരെ? കുമാരനാശാൻ. കൃഷ്ണഗാഥയുടെ കർത്താവ് ആരെ? ചെറുശ്ശേരി. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? രാജസ്ഥാനിലെ ഥാർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത്? ജോഗ് വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ഏത്? മഹാരാഷ്ട്രയിലെ എല്ലോറ. ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ വനിത ആരായിരുന്നു? വി എസ് രമാദേവി. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു? ബൽറാം താക്കർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ ഉള്ളത് ആരുടെ പേരിലാണെന്ന് പറയാമോ? മഹാത്മാഗാന്ധി. ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? ജി വി മാവ്ലങ്കർ. ഇന്ത്യയിൽ ഏറ്റവും അധികം ജോലിക്കാരുള്ള സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച എത്ര പട്ടാളക്കാരുടെ പേരുകൾ ഇന്ത്യ ഗേറ്റിൽ കൊത്തിവച്ചിട്ടുണ്ട്? 13,516. ഹൈദരാബാദിൽ നിന്നും പ്ലേഗ് നിർമാർജ്ജനം ചെയ്യുന്നതിന്റെ ഓർമ്മക്കായി പണിത സ്മാരകം ഏത്? ചാർമിനാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി ഉള്ളത് ഏത് സംസ്ഥാനത്ത്? ഡൽഹിയിലെ ജുമാ മസ്ജിദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത്? വൂളാർ തടാകം. ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഏത്? കൊൽക്കത്തയിലെ ഹൗറ പാലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ താഴികക്കുടം ഏത്? കർണാടകയിലെ ഗോൾഡ് കുംബസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി? പരംവീർ ചക്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം? മുംബൈ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം ഏത്? ഇന്ത്യൻ മ്യൂസിയം. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്? ബക്രാണങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം? കുത്തബ് മിനാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? നാഷണൽ ലൈബ്രറി.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം? ചിറാപുഞ്ചി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.